അനധികൃതമായി കൊള്ളലാഭം കൊയ്യുന്ന മണൽ മാഫിയകളെ നിലക്കുനിർത്താൻ കച്ചകെട്ടിയിറങ്ങി കാസർഗോഡ് പോലീസ്. കുമ്പള ശിറിയപ്പുഴയുടെ തീരങ്ങളിൽ പരിശോധനയ്ക്കിറങ്ങിയ പോലീസ് 10 തോണികൾ പിടികൂടുകയും തകർക്കുകയും ചെയ്തു. This news sponsored by Emmanuel Silks, Kanyangad, Kannur and Thrissur. ഷെറിയപ്പുഴയുടെ തീരങ്ങളായ ആരിക്കാടി കടവത്ത്, പി കെ നഗർ, വളയം തുടങ്ങിയ സ്ഥലങ്ങളിലെ അനധികൃത കടവുകളിൽ നിന്നുമാണ് മണലൂറ്റാൻ ഉപയോഗിക്കുന്ന 10 തോണികൾ പോലീസ് പിടികൂടുകയും ജെ സി ബിയുടെ സഹായത്തോടെ അവയെ പരിപൂർണമായും തകർക്കുകയും ചെയ്തത്. കാസർഗോഡ് DYSP പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ കുമ്പള CI പ്രമോദ്, SI മാരായ അനീഷ്, മനോജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ്, കാശിക് മിൻരാജ്, ഉണ്ണികൃഷ്ണൻ, ഷറഫുദ്ദീൻ, തമ്പി എന്നിവരടങ്ങിയ സംഘമാണ് ബുധനാഴ്ച വൈകുന്നേരം 5 മണൽ വേട്ടയ്ക്കിറങ്ങിയത്. അനധികൃതമായി ഉണ്ടാക്കിയ കടവുകൾക്കരികിലായുള്ള കണ്ടൽക്കാടുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു തോണികൾ. രാത്രികാലങ്ങളിൽ ഇവിടെ നിന്നുള്ള മണൽക്കടത്ത് വ്യാപകമായ സാഹചര്യത്തിലാണ് പോലീസ് മിന്നൽ പരിശോധനയ്ക്കിറങ്ങിയത്. ഇതിന് സമാനമായി കഴിഞ്ഞ 2 ഷെറിയപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 25 അനധികൃത കടവുകൾ കണ്ടെത്തിയ പോലീസ് അതിലൂടെ നിരവധി തോണികളും തകർത്തിരുന്നു. ഓരോയിടത്തും പൊഴിയോരം പഴയപടിയാക്കി മടങ്ങുന്ന പോലീസ് ഇപ്പോൾ മുമ്പെങ്ങുമില്ലാത്ത വിധം തുടർ നിരീക്ഷണത്തിനും ജാഗ്രത പുലർത്തുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരുമെന്നും തുടർച്ചയായി മണൽക്കടത്ത് കേസിൽ പ്രതികളാകുന്നവർക്കെതിരെ കാപ്പ നിയമം അടക്കം ചുമത്താനുള്ള ആലോചനകൾ നടന്നുവരികയാണെന്നും DYSP ബാലകൃഷ്ണൻ നായർ പറഞ്ഞു. ഷെറിയപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ അനധികൃതമായി മണൽക്കടത്തിൽ ഏർപ്പെട്ട 10 തോണികളാണ് ഇപ്പോൾ ഇവിടെ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇന്നലെയും മിനിയാനും കാസർഗോഡ് സബ് ഡിവിഷന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേപോലുള്ള റെയ്ഡുകൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 2 മുമ്പ് ഷെറിയപ്പുഴയിൽ ഇതുപോലെ റെയ്ഡ് നടത്തിയിരുന്നു. അന്നും തോണികൾ പിടിച്ചെടുത്തിരുന്നു. ഈ മണൽക്കടത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർച്ചയായി മണൽക്കടത്ത് കേസിൽ പ്രതികളാകുന്നവർക്കെതിരെ കാപ്പടക്കമുള്ള വകുപ്പ് ചേർത്ത് നിയമ നടപടികൾ എടുക്കുന്ന കാര്യം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ റെയ്ഡിൽ കുമ്പള CI പ്രമോദ്, SI അനീഷ്, SI മനോജ്, അതുപോലെ തന്നെ കുമ്പള സ്റ്റേഷനിലെ വിവിധ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇതുപോലെ അനധികൃതമായ മണൽക്കടത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും. അതുപോലെ ഇതിന് കൂട്ടുനിൽക്കുന്ന ആൾക്കാർക്കെതിരെ കേസെടുക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ചന്ദ്രഗിരിപ്പുഴയിലും കാസർഗോഡ് DYSP യുടെയും ബേക്കൽ DYSP യുടെയും നേതൃത്വത്തിൽ സമാനമായി മണൽവേട്ടയ്ക്കിറങ്ങിയിരുന്നു. അനധികൃത കടവുകളും തോണികളും തകർക്കുക മാത്രമല്ല, ബന്ധപ്പെട്ടവർക്കെതിരെ നിയമ നടപടികളും പോലീസ് കൈക്കൊള്ളുന്നുണ്ട്. ഇൻഫോർമർമാരെ വെച്ചും ഇതര സംസ്ഥാന തൊഴിലാളികളെ ജോലിക്ക് വെച്ചും രാത്രികാലങ്ങളിലാണ് മാഫിയകൾ മണൽക്കടത്തിലൂടെ കൂടുതലായും കൊള്ളലാഭം കൊയ്യുന്നത്. ന്യൂസ് ബ്യൂറോ ഇപ്പോൾ.